വർത്തമാനത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയരാൻ പോവുകയാണ്. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് എല്ലാ മണ്ഡലങ്ങളും സജീവമായിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും ഇറങ്ങിയെങ്കിലും ചില മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായിട്ട് പോലുമില്ല. ഈ സാഹചര്യത്തിലാണ് നിലവിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് CPMൽ നിന്ന് തന്നെ വി ജോയി ആണ് ഉള്ളത്. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ സിറ്റിംഗ് MPമാർ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, പറഞ്ഞതുപോലെ തന്നെ. എന്നിരുന്നാലും അഭ്യൂഹങ്ങൾ കേൾക്കുന്നത് വി മുരളീധരനായിരിക്കും എന്നാണ്. അതിനകത്ത് വി ജോയി പാർട്ടിയുടെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആണ്, മാത്രമല്ല വർക്കല MLA കൂടിയാണ്. അതുപോലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിൽ മാത്രമല്ല ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹം കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമാണ്. ഇത്തവണ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബേസും ഉണ്ട് അവിടെ. കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ 285,000 വോട്ടുകൾ പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സാർ എങ്ങനെയാണ്, അതായത് 2014 അതായത് 2009 2014 അവിടുത്തെ CPMലെ കയറിയിരുന്ന ആറ്റിങ്ങൽ മണ്ഡലം അഡ്വക്കേറ്റ് സമ്പത്തായിരുന്നു അവിടുത്തെ MP 2 തവണ സമ്പത്തിൻ്റെ വോട്ട് ശതമാനം 39% കഴിഞ്ഞ 2019. ഇത്തവണ പക്ഷേ സമ്പത്തിന് വോട്ട് കുറഞ്ഞു. അവിടെ 37% ആ നില കുറഞ്ഞെങ്കിലും 19-ൽ 37% വോട്ട് നേടിയാണ് അടൂർ പ്രകാശ് അവിടെ CPMൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുത്തത്. അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2019 BJPയുടെ സ്ഥാനാർത്ഥിയായി വന്ന ശോഭാ സുരേന്ദ്രൻ അത് കൃത്യമായ കണക്കാണ് 24% വോട്ട് അവിടെ ഉറപ്പിച്ചു, തൻ്റെ പെട്ടിയിൽ ആക്കിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ 3rd സ്ഥാനത്തേക്ക് എത്തിയത്. 2009 4% അവിടെ ആ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ശതമാനം. 2014 അത് 9% 7-9% വരെയായി. ഈ 7-9% ഒറ്റയടിക്ക് ശോഭാ സുരേന്ദ്രൻ 24% പക്ഷേ അതൊക്കെയാണെങ്കിലും ഒന്നാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ തീർത്തു എന്ന അവകാശവാദമാണ്. ഇപ്പോൾ CPMനുള്ളത് കാരണം ചുവരെഴുത്തുകളെല്ലാം ഒരു പൂർത്തിയാക്കി ഒന്നാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സ്ഥാനാർത്ഥി വി ജോയ് യാത്ര ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ വന്നു. ആറ്റിങ്ങലിൽ ആരാണ്? തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളാണ് CPMന് ഇടതുമുന്നണിക്ക് ഉള്ള 2 മണ്ഡലങ്ങളിൽ CPM മത്സരിക്കുന്നത് ഈ ആറ്റിങ്ങലാണ്, തിരുവനന്തപുരത്ത് CPM. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്റ്റീജ് മണ്ഡലമാണ് CPMന് ആറ്റിങ്ങൽ. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി നേരിട്ടവിടെ മത്സരിക്കുന്നു. വർക്കല MLA ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടെ നേരിട്ട് മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഏത് വിധേനയും ജയിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറി CPM പ്രവർത്തകർ മുന്നേറി കഴിഞ്ഞിരിക്കുന്നൊരു മണ്ഡലം എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം പാർട്ടി മെഷീനറിയും അവിടെ തന്നെയുണ്ട്. പല മണ്ഡല നിയമസഭാ മണ്ഡലങ്ങളിലും വാർഡുകളും കേന്ദ്രീകരിച്ചാണ് ലോക്കൽ സെക്രട്ടറിമാർക്കും ഏരിയ സെക്രട്ടറിമാർക്കും ഒക്കെ ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. ഇവരെല്ലാം പറയുന്നത് ഒന്നാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടൂർ പ്രകാശിൻ്റെ പേര് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അടൂർ പ്രകാശ് പേര് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ സിറ്റിംഗ് MPയുടെ പ്രവർത്തനം, താൻ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം നിലനിർത്തിയായിരിക്കും സിറ്റിംഗ് MP അവിടെ വോട്ട് ചോദിക്കുക. അതേസമയം വർക്കല നിയമസഭാ അംഗമായ CPMന്റെ സ്ഥാനാർത്ഥിയും പറയുന്നത് താനവിടെ കൊണ്ടുവന്ന വികസനം അത് മുൻനിർത്തിയായിരിക്കും സമീപ മണ്ഡലങ്ങളിലെല്ലാം, വർക്കലയിലും സമീപ മണ്ഡലം ചെറിയങ്കീഴും ആറ്റിങ്ങലും നെടുമങ്ങാടക്കം കാട്ടാക്കടയും അരുവിക്കരയും ഒക്കെ പോയി വോട്ട് ചോദിക്കുന്നതും ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയായിരിക്കും. മാത്രമല്ല അതിനകത്ത് അവിടെ ജോയിയെ ആർക്കും പരിചയപ്പെടുത്തണ്ട ആ മണ്ഡലത്തിൽ.
ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജോയിയെ പരിചയപ്പെടുത്തണ്ട. ജോയിയെ ഒരു ജനകീയനായിട്ടാണ് ആളുകൾ കാണുന്നത്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ജോയി ആ മണ്ഡലത്തിൽ സജീവമാണ്. പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സമ്പത്ത് മത്സരിച്ചപ്പോഴും ജോയിയുടെ നിർണായക പ്രവർത്തനങ്ങളിൽ ജോയി ഉണ്ടായിരുന്നു. സമ്പത്തിനോടൊപ്പം തന്നെ അതിനുശേഷമാണ് പാർട്ടി സെക്രട്ടറി ആയത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു പാർട്ടി സെക്രട്ടറി ആയത്. പക്ഷേ പാർട്ടി സെക്രട്ടറി പുള്ളി അല്ലെങ്കിൽ പോലും പുള്ളി അവിടെ സമ്പത്തിനോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം. ജില്ലാ സെക്രട്ടറി അനവർന്നാഗപ്പൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട് വന്ന ആരുടെ തിരുത്തലും. അടൂർ പ്രകാശിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ സംസ്ഥാനത്തെ പല കോൺഗ്രസ് എംപിമാരും സിറ്റിംഗ് എംപിമാരും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ പേര് അടൂർ പ്രകാശിന്റെ. അടൂർ പ്രകാശ് പറഞ്ഞു എനിക്ക് ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, ഞാൻ നിയമസഭയിലും ഇവിടെ ഒക്കെ ഒതുങ്ങി കൂടി. പാർലമെന്റിലേക്ക് പോയിട്ട് വരും, പിന്നീട് ഒരു നിയമസഭാ സീറ്റ് അവിടെ ജയിച്ചു പോയിട്ട് പിന്നീട് നിയമസഭയിൽ നിന്ന് തോറ്റുപോയാൽ എന്ത് ചെയ്യും? ആ ഒരു പേടിയുള്ളതുകൊണ്ട് നേരെ നിയമസഭയിലേക്ക് ഇനി പോകാം. ചോയ്സ് മാറി മാറി എടുക്കുന്നതാണ് ഈ കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടി. പക്ഷെ വേറെ കാര്യമുണ്ട്, പിന്നെ അടൂർ പ്രകാശ് അവിടുത്തെ എല്ലാ മണ്ഡലം പുള്ളി ഒരുപാട് നോക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൽ പല വികസന പ്രവർത്തനങ്ങൾ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രമല്ല മണ്ഡലത്തിൽ ഏത് ചെറിയ പരിപാടികളിൽ പോലും അദ്ദേഹം 2019 നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് അന്നത്തെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന എ സമ്പത്തിനൊരു ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. വോട്ടിംഗ് പാറ്റേണുകൾ വന്നപ്പോൾ ആ അവിടുത്തെ ചില ബൂത്തിൽ മാത്രം, ബാക്കി എല്ലായിടത്തും അടൂർ പ്രകാശിന് വോട്ട് ചെയ്യുന്ന അടൂർ പ്രകാശിനെ പിന്തുണയ്ക്കുന്ന രീതിയാണ് കഴിഞ്ഞ 2019 കണ്ടത്. ഒന്നുകിൽ അത് സമ്പത്ത് 2 തവണ MP ആയതുകൊണ്ടായിരിക്കും, 2 തവണ മണ്ഡലത്തിലെ MP ആയതുകൊണ്ട് ഇത്തവണ അടൂർ പ്രകാശിന് ഒരു ചോയ്സ് ജനം കൊടുത്തതാകാം. പക്ഷേ അതിനൊപ്പം നോക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടുകളും അവിടെ നിർണായകമായിരുന്നു. ആ BJP വോട്ടുകൾ അവരത് 24% വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ വളരെ സൂക്ഷിച്ച് കരുതലോടെ തൻ്റെ കയ്യിൽ ഭദ്രമാക്കി വെച്ചു. അപ്പോഴേക്കുമാണ് CPMൽ നിന്നും അത് മാറി UDF സ്ഥാനാർത്ഥിയായി. ഇത്തവണ പക്ഷേ വളരെ ശക്തമായ ഒരു മത്സരമാണ് ഇത്തവണ നടക്കുന്നത് അല്ലേ? അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരമായി അങ്ങനെ ഒരു മുന്നണിയോടൊപ്പം നിന്ന മണ്ഡലമല്ല. അവിടെ UDF ജയിച്ചിട്ടുണ്ട്, CPM ജയിച്ചിട്ടുണ്ട്, ഇടതു മുന്നണി ജയിച്ചിട്ടുണ്ട്, അങ്ങനെ മാറി തിരിഞ്ഞും വന്നിട്ടുണ്ട്. പക്ഷേ BJP അവിടെ ഇത്രയും 24% അവരുടെ വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞ പ്രാവശ്യം സാധിച്ചത് അതൊരു അത്ഭുതമാണ്. ഒരു തിരുവനന്തപുരം മണ്ഡലത്തെ പോലെ തന്നെ കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണല്ലോ മുരളീധരൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീടാണ് മനസ്സിലാകുന്നത് അവിടെ ജയശങ്കർ അല്ല മത്സരിക്കുന്നത്, V മുരളീധരന് വേണ്ടി കഴക്കൂട്ടത്ത് ഒരു പ്രചരണത്തിന് തുടക്കമിട്ടാണ് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാറായപ്പോഴേക്കും. അങ്ങനെ SJശങ്കർ വരെ വന്ന കഴക്കൂട്ട മണ്ഡലത്തിൽ വന്ന് നോക്കിയിട്ട് പോയതാണ്. അപ്പോഴത്തേക്കാണ് V മുരളീധരന്റെ കണക്കുകളിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു നല്ലൊരു അക്കൗണ്ട്, നല്ലൊരു വോട്ട് അക്കൗണ്ട് ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടായിരിക്കണം സാധ്യത. പക്ഷേ എത്രത്തോളം V മുരളീധരനെ സ്വീകരിക്കുമെന്നത് കണ്ടറിയണം. എല്ലാ മണ്ഡലവും അസംബ്ലി മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ എല്ലാം അല്ലാത്ത 8 നിയമസഭാ മണ്ഡലങ്ങളല്ലേ ഉള്ളുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ MLA മാരാണുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും V ജോയിക്ക് അവിടെ സാധ്യതയുണ്ട്, ഉറപ്പാണ്. അത് ഇനി എത്രത്തോളം മാറി വോട്ടർമാർ ചിന്തിക്കുന്നു. അല്ല, പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഒന്നാംഘട്ട പ്രവർത്തനം തീർന്നു, ഒന്നാംഘട്ട പ്രേരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായി എന്നൊരു ആത്മവിശ്വാസത്തിലാണ് അവർ. ഇനിയിപ്പോൾ വോട്ടർ പട്ടിക പരിശോധിക്കുക, വീടുവിടാന്തരം കയറിയുള്ള പ്രചാരണം അങ്ങനെയൊക്കെ ഉണ്ട്. ചുവരെഴുത്ത് മൊത്തം പൂർണ്ണമായി ഫ്ലെക്സുകൾ വെച്ച് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിലടക്കമുള്ള മണ്ഡലങ്ങളിൽ CPM മുന്നേറിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ വലിയൊരു പ്രചരണ ആയുധമാക്കി തന്നെയാണ്. റീലുകൾ, വീഡിയോ ക്ലിപ്പിങ്ങുകൾ, അതുപോലെ തന്നെ വർക്കല MLA ആയിരുന്ന MLA ആയ ഈ സ്ഥാനാർത്ഥിയുടെ V ജോയിയുടെ നേട്ടങ്ങൾ കാണിക്കുന്ന വികസന നേട്ടങ്ങൾ, വികസന പദ്ധതികൾ എടുത്തു കാണിക്കുന്ന വീഡിയോ പരസ്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് CPM ഹാൻഡിലുകളിൽ ഇത് പരക്കെ ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇതൊന്നും അടുത്ത പ്രാവശ്യം തുടങ്ങിയിട്ടില്ല. അത് അവരുടെ മീഡിയ ഹാൻഡ്ലിങ് IT അല്ലെങ്കിൽ ഈ ഹാൻഡ്ലിങ് എങ്ങനെയാണെന്ന് ഇനി കണ്ടറിയണം. BJP യുടേതും അവരാലോചിക്കുന്നതേ ഉള്ളൂ. കേന്ദ്രമന്ത്രി V മുരളീധരനാണ് വരുന്നെങ്കിലും പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ വന്നിട്ടില്ലെങ്കിലും രണ്ടുപേരുടെയും പേരുകളാണ് അവിടെ സജീവമായിട്ടുള്ളത്.
മണ്ഡലത്തിലുടനീളം അടൂർ പ്രകാശ് മത്സരിക്കുന്നു, ബി ജെ പിക്ക് വേണ്ടി വി മുരളീധരൻ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഓരോ വോട്ടർമാരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം ഇതുവരെ വരാൻ സാധ്യതയില്ല. 99% അവർ തന്നെയായിരിക്കും, ഈ ത്രികോണ മത്സരമായിരിക്കും അവിടെ. പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും നല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും ആറ്റിങ്ങലിൽ.